ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഒക്കെ ഏത് ഫംഗ്ഷന് പോയാലും ഒന്നെങ്കിൽ റെഡ് വെൽവെറ്റ്, അല്ലെങ്കിൽ റെയിൻബോ, അല്ലെങ്കിൽ മാർബിൾ കേക്ക്, അങ്ങനെ കുറേ കേക്ക്സ് ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് ഈസി വേയില് എങ്ങനെയാണ് മാർബിൾ കേക്ക് ഉണ്ടാക്കാന്ന് നോക്കാം. സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കും ആയിട്ടാണ് എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ഇന്ന് വരുന്നത്. ഈ സ്പെഷ്യൽ ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു അടിപൊളി കുക്കാണ്. കേക്സും കുക്കീസും ഒക്കെ പല വിധത്തിൽ ഉണ്ടാക്കി ഞങ്ങളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരാളാണ് കേട്ടോ ഈ സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പൊ നമ്മുടെ ക്യാമറ നേരെ തൃശ്ശൂർക്ക്, എന്റെ കസിൻ സിസ്റ്റർ ഉഷേച്ചി അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഉടനെ ഈസി ആയിട്ടുള്ള മാർബിൾ കേക്ക് കാണാം. ഹായ്, ഞാൻ സിമിയുടെ കസിൻ ആണ് ഉഷ. ഞാനിപ്പോ ഇവിടെ ഒരു മാർബിൾ കേക്കാണ് ഉണ്ടാക്കാൻ പോണേ. പക്ഷെ മാർബിൾ കേക്ക് കൊക്കോ പൗഡർ ഇട്ടിട്ടല്ല, ഞാനിത്തിരി കോഫി പൗഡർ ഇട്ടിട്ട്. ഞാനിത് യൂട്യൂബിൽ നിന്ന് കണ്ടതാണ്, അല്ലാണ്ട് എന്റെ സ്വന്തമൊന്നുമല്ല. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു സ്പൂണിലാണ് 30 ml ഒരു കപ്പ്, 1/8 കപ്പ് ഈ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നതല്ല. ഇത് ബ്രൗൺ ഷുഗർ 8 എണ്ണം ഇങ്ങനത്തെ അതിൽ. ഞങ്ങൾക്കൊക്കെ കുറച്ച് മധുരം വേണ്ട ആൾക്കാരാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 8 എണ്ണം എടുത്തിട്ടുണ്ട്, 8 സ്പൂൺ. അതുമാതിരി മൈദ 8 സ്പൂണാണ് സെയിം അളവ് തന്നെ എടുത്തിരിക്കുന്നത്. ഇത് 1 സ്പൂൺ, ഇതിൽ 1 സ്പൂൺ പാലിൽ കോഫി പൗഡർ, 2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടതാണ് കേട്ടോ. ഇത് തൈര്, പിന്നെ ഇത് ബേക്കിംഗ് പൗഡർ, ഇത് ബേക്കിംഗ് സോഡ, ഇത് 1/2 ടീസ്പൂണാണ്, ഇത് 1/4 ടീസ്പൂണാണ്. പിന്നെ 1 നുള്ളുപ്പ്, 1 മുട്ട, ഇതിൽ തന്നെ 4 സ്പൂൺ ഓയില്, ഇതിൽ തന്നെ 3 സ്പൂൺ പാല്. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇടാം, ജാറിലേക്ക് ഇടാം കേട്ടോ. ഓയിൽ 4 സ്പൂൺ, 3 സ്പൂൺ പാല്, 1 സ്പൂൺ ആ 10 സ്പൂണിൽ 1 സ്പൂൺ തൈര്, പിന്നെ 1 മുട്ട. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് 1-2 മിനിറ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം കേട്ടോ. ഞാൻ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും, ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ഈ മൈദയിലേക്ക് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം ഇടുക. എന്നിട്ട് നന്നായി ഇളക്കുക, അങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ്, അരിക്കണമെങ്കിൽ അരിക്കാട്ടോ. ഇതൊന്നുമില്ല, ില്ല ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യുക ചെയ്യാറ്, വലിയ കുഴപ്പമില്ലാണ്ട് വരാറുണ്ട്. ഇനി എന്തെങ്കിലും മറ്റേ വാനില എസൻസ് ഇല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഹേസൽ നട്ടിന്റെ 2-3 തുള്ളിയാണ് ഒഴിക്കുന്നത്, ഹേസൽ നട്ട് എസൻസിന്റെ കേട്ടോ. ഇനി ഇതിലേക്ക് ഈ പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഈ ഒരെണ്ണത്തിൽ ഈ നമ്മൾ ഈ കോഫി മിക്സ് ഇല്ലേ, പാലും കോഫിയും കൂടെ മിക്സ് ചെയ്തത്, അത് ഒഴിച്ചു കൊടുക്കുക. നല്ല ഡാർക്ക് ബ്രൗൺ ഒന്നും കിട്ടില്ല മാർബിൾ കേക്കിൻ്റെ പോലെ, നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ട്. കോഫി ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇതിപ്പോൾ ഈ ലൈറ്റ് ക്രീം കളർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്രൗൺ ഷുഗർ എടുക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കളർ വന്നേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മളിന്ന് ഇഡ്ലിത്തട്ടിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ഈ മാർബിൾ കേക്ക്. അപ്പൊ നമ്മൾ ആദ്യം ഇഡ്ലി തട്ട ഒന്ന് ഗ്രീസ് ചെയ്യാം, ഒന്ന് ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ ഗ്രീസ് ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാറ്റി വെക്കുക.
ഇനി ഓരോ സ്പൂൺ വെള്ളം ഒഴിക്കുക. പിന്നെ അതിൻ്റെ നടുക്ക് കുറേശ്ശെ ചോക്ലേറ്റ് ഒഴിക്കുക. ചോക്ലേറ്റ് അല്ല കോഫി. അത്ര മതി, കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ വല്ലാണ്ട് പൊങ്ങി ഭയങ്കരമായിട്ട് വരും. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ കൊടുത്താൽ മതി. ഒരു അടിക്കട്ടിയുള്ള പാത്രം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്, 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഞാൻ കുത്തി നോക്കിയതാണ്, അപ്പൊ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഒരുമാതിരിയൊക്കെ ചൂടാറിയുണ്ട്. നമുക്ക് പതുക്കുന്നത് ഉണ്ടോ, നല്ല സ്പോഞ്ചി സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അസല സോഫ്റ്റ് കാവിള് കാണുന്നുണ്ട്. നല്ല സ്പോഞ്ചി സ്പോഞ്ചി ഉണ്ടോ. ഉഷേജി, താങ്ക് യു സോ മച്ച്. കാണുമ്പോ തന്നെ കൊതിയായിട്ട് വയ്യ. അതും ഈ ഇഡ്ലി തട്ടിൽ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അപ്പൊ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള കേക്ക്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ കഴിക്കുക, എൻജോയ് ചെയ്യുക. അപ്പൊ അടുത്താഴ്ച വേറൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് നമുക്ക് വരാം. ടിൽ ദെൻ ബൈ ബൈ.